നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തങ്കളം കോഴിപ്പിള്ളി ന്യൂ ബൈപ്പാസ് രണ്ടാം റീച്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പൂർത്തിയാക്കപ്പെടുന്നത് ഒരു റിംഗ് റോഡെന്ന കോതമംഗലത്തിന്റെ സ്വപ്നം. കാലങ്ങളായി അനുഭവിക്കുന്ന ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്നു. IELTS OET പരിശീലനത്തിന് ഉന്നത ഗുണനിലവാരത്തിലുള്ള അന്തർദേശീയ അംഗീകാരമായ ISO 9001:2015 സർട്ടിഫിക്കേഷൻ നേടിയ റൂട്ട്സ് ഓഫ് ഇംഗ്ലീഷ് അക്കാദമിയിൽ പഠിക്കൂ. ഉന്നത വിജയം കരസ്ഥമാക്കൂ. IDP ഓസ്ട്രേലിയ, ബ്രിട്ടീഷ് കൗൺസിൽ, കേംബ്രിഡ്ജ് പ്രസ് എന്നിവയുടെ ഓതറൈസേഷൻ കൂടാതെ ISO സർട്ടിഫിക്കേഷൻ നേടുന്ന കോതമംഗലത്തെ ഏക സ്ഥാപനം. ഉന്നത സ്കോറോടുകൂടി IELTS OET പഠിക്കുന്നതിന് റൂട്ട്സ് ഓഫ് ഇംഗ്ലീഷ് അക്കാദമി, ഓപ്പോസിറ്റ് ആൻഡ് തിയേറ്റർ, കോതമംഗലം. കോതമംഗലത്തിന്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസിന്റെ രണ്ടാം റീച്ച് നിർമ്മാണം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തങ്കളം മുതൽ കോഴിപ്പള്ളി വരെ വരുന്ന ഭാഗമാണ് നിർദ്ദിഷ്ട തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസ്. ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാവശ്യമായ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ 2019-20 സംസ്ഥാന ബജറ്റിൽ രണ്ട് റീച്ചുകളിലായി ബൈപ്പാസ് നിർമ്മാണത്തിന് 14.5 കോടി രൂപ അനുവദിച്ചിരുന്നു. സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ചതിനെ തുടർന്ന് ഒരു വർഷക്കാലം മുൻപ് തങ്കളം മുതൽ കലാ ഓഡിറ്റോറിയം വരെ വരുന്ന 4.5 കോടി രൂപ മുടക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. അതിന്റെ തുടർച്ചയായി കലാ ഓഡിറ്റോറിയം മുതൽ കോഴിപ്പള്ളി വരെയുള്ള രണ്ടാം റീച്ചിൽ 10 കോടി രൂപ മുടക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്ന റോഡിൽ കൾവർട്ട്, ഡ്രൈനേജ്, ഫുട്പാത്ത്, ട്രാഫിക് സേഫ്റ്റി സംവിധാനങ്ങൾ തുടങ്ങിയവയെല്ലാം ആധുനിക നിലവാരത്തിലുള്ളതായിരിക്കും. ഒരു റിംഗ് റോഡ് എന്നുള്ള കോതമംഗലത്തിന്റെ ആവശ്യം ഇതോടുകൂടി പൂർത്തീകരിക്കപ്പെടുകയാണ്. റോഡ് നിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ റോഡ് കടന്നുപോകുന്ന പ്രദേശത്തെ ജനങ്ങളുടെ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് MLA അഭ്യർത്ഥിച്ചു. ഈ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് മാത്രമായി 2019-20 സംസ്ഥാന ബഡ്ജറ്റിൽ രണ്ട് റീച്ചുകളിലായി രണ്ടാമത്തെ റീച്ചിനാണ് ഇപ്പോൾ 10 കോടി രൂപ ഫണ്ട് അനുവദിച്ച് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് സ്ഥലമേറ്റെടുപ്പ് നടപടികൾ ഉൾപ്പെടെ നമ്മൾ പൂർത്തീകരിച്ച് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ സമീപ നാളുകളിൽ ഇവിടെ സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായത് നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ജനപ്രതിനിധികളുടെയും മറ്റ് പൊതുപ്രവർത്തകരുടെയും ഈ റോഡ് കടന്നു പോകുന്ന പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാം താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആന്റണി ജോൺ MLA നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഘം വിലയിരുത്തി. MLA കൂടാതെ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA നൌഷാദ്, KV തോമസ്, കൌൺസിലർമാരായ ഷിനു KA, അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ്, പുതുമരാമത്ത് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അരുൺ MS എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. മീഡിയ 60 കോതമംഗലം.